തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് കേരളത്തിൽ തകർച്ച നേരിടുമെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ. നേരത്തെ ഇടത് വലതു മുന്നണികളെ പിന്തുണച്ചിരുന്നവർ ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് പിന്തുണയറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ടെന്നും സി കെ പത്മനാഭൻ കാസർഗോട്ട് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ 10,000-ങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. അഴിമതി നടന്ന ഇടതു വലത് മുന്നണികൾക്കെതിരെ ജനങ്ങൾ തിരിഞ്ഞിരിക്കുകയാണെന്നും അവർ ഒരു മാറ്റം ആഗ്രഹിക്കുകയാണെന്നും അത് എൻ ഡി എക്ക് ഗുണം ചെയ്യുമെന്നും കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സി കെ പത്മനാഭൻ പറഞ്ഞു. അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും കെടുകാര്യസ്ഥതയിലും ദുർഭരണത്തിലും പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് മുന്നണികളാണ് എൽ ഡി എഫും യു ഡി എഫും. അന്ധഛിദ്രം കൊണ്ട് ഓരോ ദിവസം കഴിയും തോറും ജീർണിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് മുന്നണികളാണ് ഇത് രണ്ടും. ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഈ മുന്നണികൾ തകരാൻ വേണ്ടി പോവുകയാണ്. ഇത്രയധികം ദുഷിച്ചു നാറിയ ഒരു സാഹചര്യത്തിലേക്ക് കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോയത് ഈ രണ്ട് മുന്നണികളാണ്. ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തനം വളരെ സംഘടിതമായി നടക്കുകയാണ്, ആസൂത്രിതമായി നടത്തുകയാണ്. കഴിഞ്ഞ കാലത്ത് രണ്ട് മുന്നണികളെയും സഹായിച്ചിരുന്ന സാധാരണ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ പിന്തുണക്കുന്നതിന് വേണ്ടി എല്ലാ പ്രദേശങ്ങളിലും മുന്നോട്ട് വന്നിരിക്കുകയാണ്. സർക്കാർ പെരിയ ഇരട്ടക്കൊല കേസ് അട്ടിമറിക്കുകയാണെന്നും പൊതുജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സി കെ പത്മനാഭൻ ആരോപിച്ചു. മന്ത്രിസഭയിൽ നിലനിൽക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി തോമസ് ഐസക് ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തലിലാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എല്ലാം പറയാമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചത്. 2,500 സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായില്ലെന്ന് വരുമെന്നും പറയുന്ന പാർട്ടികൾ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടോയെന്നും അവർ വ്യക്തമാക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്തും കണ്ണൂർ ജില്ലകളിലൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ ഉണ്ടായില്ലെന്ന് വരാം. 100% സീറ്റുകളിലും ഉണ്ടെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഈ പാർട്ടികൾ, കോൺഗ്രസും അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയും, അവരൊക്കെ എത്ര സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ടെന്നുള്ള അവരുടെ കണക്ക് പറയട്ടെ. ആ കണക്കാണ് പറയേണ്ടത്. എന്തിനാണ് ഞങ്ങൾ മത്സരിക്കുന്ന സീറ്റിൻ്റെ പുറകെ അതിൻ്റെ എണ്ണം കണക്ക് കൂട്ടിക്കൊണ്ട് മുല്ലപ്പള്ളി നടക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠയാണത് കാണിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആശങ്കയാണത്. ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ സതീശൻ, ഗണേഷ് പാറക്കട്ട എന്നിവരും സി കെ പത്മനാഭനോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ.